എൺപത്തിനാലാം മൈസിലും ഒരു ശരാശരി ഒരു 1500 രൂപയുടെ വരുമാനം ദിവസം ചെയ്യും കുറഞ്ഞത്. 84 വയസ്സിലും കൃഷിയാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ 2000 മുതൽ ഒരാണ്ട് ഏറ്റവും കുറഞ്ഞത് 600,000 രൂപയുടെ ചെലവിക്കും. കാര്യങ്ങൾ ഭംഗിയായി കാര്യങ്ങൾ നടക്കണമെങ്കിൽ കാശ് വേണം. നീ എത്ര നാളിങ്ങനെ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനാ? അത് തീരെ ആവശ്യമായിട്ട് കിടപ്പാകും വരെ. 84 വയസ്സിൽ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്താ? 84 വയസ്സിൽ കൃഷി ചെയ്യാൻ കിട്ടുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി ഇതിൻ്റെ സന്തോഷം, ഇത് കാണുന്ന സന്തോഷം മാത്രമല്ല നമുക്ക് വിറ്റഴിച്ച് കാശ് വരാനുള്ള മാർഗങ്ങളാണ് നമ്മുടെ മെയിൻ. പേര് ശേഖരൻ, മച്ചപ്പറമ്പിൽ. അച്ഛൻ എത്ര നാളായി കൃഷി തുടങ്ങിയിട്ട്? ഞാനൊരു 25-27 വർഷമായി ഇത് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട്. മകളെ പണി പഠിപ്പിച്ചിട്ടിരിക്കണേ. മകളെ കേൾവിക്കുറവാണ്, വിവാഹം ചെയ്തില്ല. ഇനി എൻ്റെ കാലം കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയൊക്കെ ചെയ്തോളും. ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഉണ്ടല്ലോ. അപ്പം മണ്ണും മനസ്സും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. മണ്ണും മനസ്സും വേണം. മണ്ണ് മാത്രം പോരാ, മനസ്സ് വേണം. ഇനി അഥവാ സ്വന്തം മണ്ണില്ലാത്തവരാണെങ്കിലും അന്യവൻ്റെ മണ്ണിപ്പോൾ കിട്ടും, ഇതുപോലെ എന്തെങ്കിലും ചെയ്യാം. അപ്പം മനസ്സ് വേണം. എന്താണ് ഇനിയുള്ളൊരു ആഗ്രഹം? ഇനി പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദിനചരി കഴിഞ്ഞു കൂടുക. തീരെ നടമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീരെ പാകിക്കഴിഞ്ഞാൽ അത് പരത്തിനടാനൊരു പരിവം ആകും. ആ പ്രായത്തിൽ തീരെ അരി കിളിക്കുന്നത് എല്ലാം ഒരേ വലിപ്പത്തിലല്ല. അത് പറിക്കേണ്ട വലിപ്പം നോക്കി ആദ്യം പറിച്ച് മാറണം. പറിക്കണത്തിനുള്ള സ്ഥലത്ത് ചെറുത് പൊടി തീര നിൽക്കും. അതിന് വളയിടണം. വളയിട്ട് കഴിഞ്ഞാൽ 4-5 ദിവസം ആകുമ്പോൾ അതും പറിക്കാം. അപ്പോൾ എപ്പോഴും തീരത്തെ നേരം വൈകി വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞ് ഉള്ള സമയത്ത് നടാവൂ. അങ്ങനെ നട്ടു കഴിഞ്ഞാൽ നട്ട് എത്ര രാത്രിയാണെങ്കിലും നടാം. രാത്രി വരെ സമയം നമുക്ക് മേലെ നിർത്താമെന്ന് തോന്നും വരെ നടാം. ഞാൻ 2000 മുതൽ ഏതാണ്ട് 10 വരെ രാത്രി ഉള്ള സ്ഥലത്തൊക്കെ നട്ട് 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 വരുമ്പം നമുക്ക് പരമാവധി നട്ട് തീർക്കണമെന്ന് തോന്നുന്നതുകൊണ്ട് ചിലപ്പോൾ 1 മണി വരെയൊക്കെ ആകും രാത്രി. അതുവരെ ചെയ്യും. എന്നിട്ട് കുളിച്ച് എത്ര രാത്രിയാണെങ്കിലും അപ്പം നട്ട് കഴിഞ്ഞാൽ ആ നട്ടത്തുള്ള സ്ഥലത്ത് വെള്ളം തളിക്കണം. നമ്മൾ 1 മണി വരെ നട്ട് നമ്മൾ ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ വെള്ളം തളിക്കാതെ വെള്ളം അടിക്കാതെ പോയാൽ അത് ശരിയാകില്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമ്മൾ പാചകത്തെ എങ്ങനെ വളർന്ന് നിൽക്കണം അതേപോലെ തന്നെ കരുത്തോടെ നിൽക്കും. വെള്ളം അടിക്കാതെ പോയാൽ അത് ചാഞ്ഞ് ചരിഞ്ഞ് ആയിപ്പോകും. അത്യാവശ്യം രാവിലെയും പിന്നീടും ഒക്കെ അടിച്ച് വരുമ്പോൾ 2-ാം ദിവസം കൊണ്ട് അത് വേര് പിടിക്കും. വേര് പിടിച്ച കഴിഞ്ഞാൽ പിന്നെ വാട്ടം പിടിക്കുക. അത് വാടാതെയും നഷ്ടപ്പെട്ടു പോകാതെയും മരിച്ചു പോകാതെയും സൂക്ഷിക്കണം ആ ഒന്നൊന്നര ദിവസം. അതിന് അത് നഷ്ടപ്പെട്ടു പോയാൽ അതിന് എന്നാ പോകാൻ അത് പോയി. നമ്മുടെ അധ്വാനവും നമ്മുടെ മുതലും ആണ് പോണത്. അത് ചെയ്ത് ശീലിക്കുമ്പോൾ അറിയാം അതിൻ്റെ പണിയെപ്പറ്റി പരിചയപ്പെട്ടുള്ളൂ. ഒരു 4 ദിവസം കൊണ്ട് മൊത്തം നിറയും. അപ്പം അതിനുള്ള തൈ പാകമായ നിൽപ്പുണ്ട്. അപ്പം പാകമായ നിൽക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ വിളവെടുത്തു കഴിഞ്ഞാൽ അടുത്ത നടാൻ നമ്മൾ കണക്കുകൂട്ടി പാകണം. അങ്ങനെ പാകിയെങ്കിൽ നിരന്തരം എപ്പോഴും സദാസമയം നമുക്ക് ഇത് നട്ട് വളർന്ന് കാണാൻ കഴിയും. അല്ലാതെ പറിച്ചു കഴിഞ്ഞിട്ടും പാകിക്കഴിയുമ്പം 10-20 ദിവസം പോകും. ശരീരത്തിൻ്റെ ആവത് വളർന്ന കാരണം അത് മുടങ്ങാതെ കൃത്യമായിട്ട് ചെയ്യാനേ കർഷക തൊഴിലാളികളെ പണിക്ക് കിട്ടുന്നില്ല. പിന്നെ തന്നെയൊക്കെ ചെയ്ത് വരുമ്പം താമസം വന്നു പോകണം. പിന്നെ കൃഷിയുടെ പണിയെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്താൽ പ്രത്യേകിച്ച് ഞാൻ ആ മുടങ്ങാതെ കൃത്യമായിട്ട് വരുമാന മാർഗത്തിന് ചെയ്യണ ചീരയാണ്. മറ്റു വാഴയും മറ്റു പച്ചക്കറികളും പല എല്ലാ ഐറ്റവും ഉണ്ടാവും. അപ്പോൾ ചീര എന്ന് പറയുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ദിവസം കാശ് കിട്ടാവുന്ന വരുമാനം വരും. ആലപ്പുഴക്കാർ, കലബൂരുകാർ, പെണ്ണുങ്ങളെ വിൽപ്പനക്കാർ, അവിടെ മാർക്കറ്റിലിരുന്ന് വിൽക്കുന്നവർ ഇവിടെ വന്ന് കൊണ്ടുപോകും. അപ്പോൾ അത് പാകുക, പരസ്യം നടുക, പാകമാകുമ്പോൾ വിളവെടുക്കുക, വിറ്റഴിക്കുക, കാശ് മേടിക്കുക. പിന്നെ അപ്പോൾ പാകിക്കഴിഞ്ഞാൽ
ഒരു 15-18 ദിവസമൊക്കെ വേണം പറിച്ചു നട്ട്. അപ്പോൾ പരച്ചു നട്ട് കഴിഞ്ഞാൽ ഒരു 25 ദിവസം ആകുമ്പോൾ നമുക്കത് മൊത്തം വിറ്റിട്ട് കാശ് മേടിക്കുക പറിച്ച്. അപ്പം മൊത്തം ഒരു 45 ദിവസം ഗ്യാരണ്ടി ഉണ്ട് ചീരാരി പകുക. 45 ദിവസം നമുക്ക് കാശാണ്. അപ്പോൾ അത് ഇതൊക്കെയെന്ന് പറയുമ്പോൾ കുറേയൊക്കെ തന്നെയൊക്കെ ചെയ്യാം. മിക്കവാറും പണികൾ തന്നെ ചെയ്യാം. ലാഭമില്ലാതെ പണിയെടുത്താൽ നമുക്ക് ആവശ്യത്തിന് മാത്രം കാശ് കൈ വരും. ഈ 84-ാം വയസ്സ് കാശിനാവശ്യം കാശിനാവശ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാം. വളവും പണിച്ചെലവും ഒക്കെ വേണ്ടേ. അത് കഴിഞ്ഞിട്ട് മിച്ചം നല്ല സംഖ്യ വരും. നല്ലത് വരും. 84-ാം വയസ്സിൽ എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട്? 84-ാം വയസ്സിലും ഒരു ശരാശരി ഒരു 1500 രൂപയുടെ വരുമാനം ദിവസം ചെയ്യും കുറഞ്ഞത്. എന്നാലും 1500 രൂപ ഇത് ചിലവ് നോക്കി 1500 രൂപ വരും. ജീവിക്കുന്ന കാശ് വേണ്ട. കാര്യങ്ങൾ ഭംഗിയായി കാര്യങ്ങൾ നടക്കണമെങ്കിൽ കാശ് വേണം. കാശ് വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകാതെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ പണിത് ജീവിത മാർഗങ്ങൾ കാശാക്കുക, ജീവിക്കുക. പിന്നെ അത് തന്നെയല്ല, ഇതൊക്കെ വളർന്ന് നിൽക്കുമ്പോഴേ നമുക്ക് കാണാനൊരു സന്തോഷം. എനിക്ക് മാത്രമല്ല, വഴിയെ പോണവരും സന്തോഷിക്കുന്നവരാണ് 90%. പിന്നൊരു 10% ആളുകൾ അസൂയപ്പെടുന്നവരുണ്ട്. അസൂയ എന്ന് പറയുമ്പം അതെന്താണെന്ന് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനറിയാം. നമ്മുടെ പോണില്ലേ അവിടെ ഊരി. അപ്പോൾ വിറ്റ് പാകുക, പരച്ച് നടുക, വിളവെടുക്കുക. അപ്പം പരച്ച് നട്ട് കഴിഞ്ഞാൽ, നമ്മൾ പാകനടുത്തു നിന്ന് ജീവിതത്തിൽ പരച്ച് നട്ട് കഴിഞ്ഞാൽ അടുത്ത വരെ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത പാകണം. എന്നാലേ പരിക്കണ പട്ടി നടാനുള്ള പാകമായ തൈ നമുക്കുണ്ടാവുള്ളൂ. അപ്പം പരിക്കണത്തുന്ന സ്ഥലത്ത് സമയമുണ്ടെങ്കിൽ അന്ന് തന്നെ നേരം പോയി നടണം. അസുഖങ്ങളുണ്ടെങ്കിലും അതൊന്നും ഭഗവക്കില്ല. ഭഗവത്തെ കുറ്റിയിരുന്ന് വരുമ്പം പണി നടക്കൂ. അസുഖത്തിന് അത്യാവശ്യം വേണ്ട മരുന്ന് കഴിക്കും, പാടത്താണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു കുഴപ്പമില്ല. കൃഷിയിൽ ഇപ്പം മെയിനായിട്ട് സഹായിക്കുന്ന എല്ലാ തരം പണിക്കും മകളാണ്. പിന്നെ മക്കളെ ഒരുത്തനുണ്ട് കൂടെ. മകൾക്ക് സംസാരശേഷിയില്ല. സംസാരശേഷിയില്ല, പക്ഷേ എന്നെക്കാളും പണിക്ക് പരിചയമാണ്. ഇപ്പം പണി പഠിപ്പിച്ചിട്ടുണ്ട്. കൃഷിയാണ്. കൃഷി നന്നായിട്ട് ചെയ്യണോണ്ടാണ്. ഞാൻ കഴിഞ്ഞ 1992 മുതൽ ഒരാണ്ട് ഏറ്റവും കുറഞ്ഞത് 600,000 രൂപയുടെ ചിലവിക്കും ആണ്ട്. ഇപ്പോഴും അങ്ങനെ ഇപ്പോഴും കുഴപ്പമില്ല. സമയത്ത് പണിക്കാര നമുക്ക്, കർഷക തൊഴിലാളികളായിട്ടുള്ള പണിക്കാര് നമുക്ക് സമയത്ത് കിട്ടാത്തത് കൊണ്ട് തന്നെയൊക്കെ ചെയ്ത് വരുമ്പോൾ ആ പണിയും ചെയ്ത് ഇതിനൊക്കെ ചെയ്ത് വരുമ്പോൾ പണി മുടങ്ങിപ്പോണം. കേരളത്തിൽ മൊത്തം ചൂട് കൂടുതലായി. ചൂടത്ത് 84-ാം വയസ്സിൽ പാടത്തേക്ക്? അത് വെളുപ്പിനെ ഒരു 5 മണി മുതൽ പാടത്തോട്ട് പോരും. പിന്നീട് ഒരു 4 മണി കഴിയുമ്പം ചെയ്യും. പിന്നെ വെയിലാണെന്ന് പറഞ്ഞാലും പരച്ച് നട്ട് കഴിഞ്ഞാൽ പിറ്റേ പരച്ച് നട്ട് കഴിഞ്ഞാൽ ആ പരച്ച് നട്ട അത്രയും തൈക്ക് ഉടനെ വെള്ളം തളിക്കണം രാത്രി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഒരു 3 പ്രാവശ്യം വെള്ളം അടിക്കണം, അല്ലെങ്കിൽ അത് തളർന്ന് വാടിപ്പോവും. എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? സ്ഥലം എനിക്ക് ഇവിടെ ഉള്ളതും സ്ഥലം പുറത്തോട്ട് മാറി അല്പം സ്ഥലമൊക്കെ ഉണ്ട്. അല്ല, അങ്ങോട്ട് ഒരു 3-4 ഏക്കറോളം വരും. അവിടെയൊക്കെ ഇപ്പം ഒരു സ്ഥലം തൊഴിലുറപ്പാണ് കൃഷി ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. ബാക്കി സ്ഥലത്തൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഓടി നടക്കാൻ പറ്റും ഈ പ്രായത്തിൽ? അതൊക്കെ മകൾ പൊയ്ക്കോളും. അവിടെ ചെല്ലുമ്പം കൂടെ സഹായിക്കാൻ ആളുണ്ടാകും അവൻ്റെ അടുത്തുള്ളവർ. അങ്ങനെയൊക്കെ പണിയും. കൂടുതലും കപ്പക്കാളിയാണ്. പിന്നെ അല്പം ഞാലിയുണ്ട്, പൂവനുണ്ട്, ഏത്തനുണ്ട്. കപ്പക്കാളി കൊല ഒരു വാഴ വിളഞ്ഞ കൊല വെട്ടുമ്പോൾ അത് കച്ചവടക്കാരി മുമ്പത്തെ ദിവസം പറയും, അല്ലെങ്കിൽ വെളുപ്പിനെ വിളിച്ച് പറയും. ഒരു കൊല വെട്ടുമ്പോൾ വെട്ടിയാൽ ഉടനെ അതിൻ്റെ തട, വാഴത്തട അടി വെച്ച് മുറിച്ചിട്ട് അത് കഷ്ണം തിരിച്ച് അതിൻ്റെ പിണ്ടി എടുക്കും. പിണ്ടി കച്ചവടക്കാർ കൊണ്ടുപോകും.
പെണ്ണിയും ചുണ്ടും. കുല വെട്ടിയാൽ പെണ്ണി അപ്പോഴേ പോകും. ഒരു പെണ്ണിക്ക് 100 രൂപ 110 രൂപ വില തരും. കുത്തിന് പൊളിച്ച് അതിനകത്തിരിക്കുന്ന പെണ്ണി എടുത്ത് കൊടുക്കണം. ഒരു അര മീറ്റർ താഴെ നീളത്തിൽ കഷ്ണം തിരിച്ച് കൊടുക്കണം. അത് തീരെ അവശയായിട്ട് കിടപ്പാകും വരെയും കൃഷിയാണ്. കൃഷിയെന്ന് പറയുമ്പോഴേ നമുക്ക് നമ്മുടെ ഉള്ള സാധനങ്ങൾ നമ്മുടെ ആവശ്യത്തിന് പറിച്ച് ആവശ്യത്തിന് തിന്നാം ഒന്നത്. പിന്നെ ഇവിടെ റോഡറമ്പ് ആയതുകൊണ്ട് ഒരു 4 മണിക്ക് മുമ്പ് വരെ കച്ചവടക്കാര നിത്യോപയോഗക്കാർ ആവശ്യക്കാർ വരും. അപ്പം നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. അവർക്കെടുത്ത് കൊടുക്കാൻ മകൾ പോകേണ്ടി വരും. അപ്പം നമ്മുടെ പണി മുടങ്ങും. ആ ഉള്ളത് മേടിക്കാൻ ആവശ്യക്കാർ വന്ന് കൊടുക്കാതിരിക്കാൻ വെക്കും. പിന്നെ ചീരത്തൈയും വയ്ക്കും. ചീരത്തൈക്ക് ആവശ്യക്കാരുണ്ട്. ഇച്ചിരി മുമ്പ് ഈ എപ്പോഴും നേരം വയ്യ പറിക്കാവൂ ചീരത്തൈ.